സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും വലിയ ഭീഷണി അയക്കുന്ന ഒരു കുടിയൊഴിപ്പിക്കൽ ദൗത്യം അവിടെ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ജനങ്ങളുടെ സ്വത്ത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവരുടെ ജീവിതം നിക്ഷേപം തന്നെയായിരിക്കുന്ന ഒരു നഗരം, ആ ഭൂമി, ഹോട്ടൽ, വ്യവസായങ്ങൾ എല്ലാം ഇരിക്കുന്ന ആ സ്ഥലത്തിനെ അവർ കുടിയൊഴിപ്പിക്കപ്പെടുകയാണ്. ഒരു പ്രകൃതി ആ പ്രകൃതിയുടെ മേലുള്ള കടന്ന കയറ്റം, ആ കടന്ന തയ്യറിയവരുടെയോ അവരറിയാതെയോ അവരുടെ മേൽ ചില ദോഷങ്ങൾ ഈ അവരെ തകർത്തില്ലാതാക്കും വന്ന ഒരു പുതിയൊരു വ്യവസ്ഥ. പക്ഷേ അത് ഇന്ന് പിന്നലിൽ തുടങ്ങിയതല്ല. December 24 ആദ്യമായി ഈ റിപ്പോർട്ട്, ഈ ഭൂമി വിണ്ടുകയെന്ന റിപ്പോർട്ട് വിവരം പുറത്തേക്ക് വന്നതെങ്കിലും ഈ പ്രശ്നം തുടങ്ങിയത് ഇന്ന് ഇന്നലെയല്ല. ഈ പ്രശ്നത്തെ പറ്റി 1976 തന്നെ ഒരു പഠനം വന്നിരുന്നു. അന്ന് ഇവിടെ ആ ദോഷികട്ടിൽ യാതൊരു പ്രവർത്തനവും നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്നും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിനും കാട്ടിൽപ്പറ്റി അവിടെ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തി പോലും വീടുകൾ അവിടെ പിന്നീട് നിർമ്മിക്കപ്പെട്ടു. എന്തായിരിക്കും ഈ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? ജനുവരി ആദ്യ വാരത്തോടെയാണ് അവിടെ ഭൂമി വിണ്ടുകീറിയത്. തുടർന്ന് അത് വീടുകളിലേക്കും വീടുകളും കെട്ടിടങ്ങളും വിണ്ടുകീറുകയും തകർന്ന അവസ്ഥയിലേക്കും എത്തിയത്. എങ്ങനെയാണ് അവിടെ ഈ സംഭവത്തോട് സാധ്യമാകുന്നത്? പക്ഷേ അതിനൊക്കെ പഠനങ്ങളേ നടക്കുന്നുള്ളൂ. പഠനങ്ങളിലെ നിലപാടുകളിലേക്കോ തീരുമാനങ്ങളിലേക്കോ നിശ്ചിതമായ നിഗമനങ്ങളിലേക്കോ ഇപ്പോഴും എത്തിയിട്ടില്ല. ചില സൂചനകൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ആ സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹിമാലയത്തിന്റെ തെരുവുകളിൽ ഇരിക്കുന്ന ഈ പട്ടണം അതിതീവ്ര ജനസംഖ്യ ജനസാന്ദ്രതയുള്ള പട്ടണമാണ്. അതിനാൽ തന്നെ കെട്ടിടങ്ങളുടെ എണ്ണം വളരെ അധികമാണ്. പലത്തിലോ ജനത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെ അത് തടയുന്നു. അതുപോലെ തന്നെ അവിടെ സമീപത്ത് നാട്ടുകാരുടെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ നടത്തിയ ജല വൈദ്യുത പദ്ധതി, അതിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലത്തിന്റെ സഞ്ചാര മേഖല, സഞ്ചാര ഘടന, സഞ്ചാര രീതി, അതിനെയെല്ലാം തടസ്സപ്പെടുത്തി. പിന്നെ അവിടെയുള്ള മണ്ണിന് ബലക്കുറവാണ്. മണ്ണിലാണ് മണ്ണിന്റെ അടിസ്ഥാന ഘടകം. കെട്ടിടങ്ങൾ മണ്ണിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് 1976 തന്നെ സർക്കാർ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചതും അവിടെ പ്രശ്നങ്ങൾക്ക് കാരണമായി. അതുപോലെ തന്നെ ലാൻഡ് മാഫിയ അവരെ പിടിമുറുക്കുന്നു. കാരണം ഹിമാലയത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ആത്മീയ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രധാന കവാടമാണ് ജോഷിമത്. ആ ജോഷിമത്തിലാണ് ഈ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും ഹോട്ടലുകളും നിലനിൽക്കുന്നത്. അവിടെ ധാരാളം കെട്ടിടങ്ങൾ ലീഗലായും ഇല്ലീഗലായും നിർമ്മിക്കപ്പെട്ടു. അവിടെയുള്ള ഭൂരിപക്ഷം നഗരം കെട്ടിടങ്ങളും ഇല്ലീഗലാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. ഇവയെല്ലാം അനുമതി കൂടാതെ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം ജനത്തിന്റെ സ്വാഭാവിക ഘടനയെ, സോറി, സ്വാഭാവിക സഞ്ചാര രീതിയെ തടസ്സപ്പെടുത്തി. ഇതും ഈ കാരണമായെന്ന് പറയാം. ഭൂമി കുലുക്കം സാധ്യത കൂടുതലുള്ള പ്രദേശം കൂടി തന്നെയാണ് ജോഷിമത്ത്. ഈ ജോഷിമത്തിൽ കൂടുതൽ സുരക്ഷിതമല്ല ഭൂമി കുലുക്കത്തിന് സാധ്യത വളരെ അധികമാണെന്ന് എല്ലാ വ്യക്തമായ പഠനങ്ങളും തെളിയിക്കുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി മേലിൽ പാടുക എന്നുള്ള 1976 റിപ്പോർട്ടിന് വകവയ്ക്കാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവിടെയുള്ള ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇനി ഇത് സർക്കാരിന് വലിയ തലവേദനയാണ്. ഇത്രയും പേരെ, ഈ ആയിരക്കണക്കിന് വരുന്ന ആളുകളെ ഒഴിപ്പിക്കുക എന്നത് വലിയൊരു റിസ്ക് പിടിച്ച വർക്കാണ്. എങ്ങനെ എവിടെ നിന്ന് ആരംഭിക്കുമെന്നത് സർക്കാരുകൾക്ക് തലവേദനയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള കുറ്റപ്പെടുത്തലുകളിലേക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും ഈ വിഷയം കടന്നിരിക്കുകയാണ്. പരിസ്ഥിതിയുടെ സംരക്ഷണം അത് അനിവാര്യമാണ്, അല്ലെങ്കിൽ അത് നമുക്കെതിരെ തിരിച്ചടിക്കും. പരിസ്ഥിതി സംരക്ഷിക്കണം, എന്നാൽ വികസനവും വേണം. എന്നാൽ വികസനവും മാത്രം പോരാ, പരിസ്ഥിതി സംരക്ഷിക്കുകയും വേണം.
രണ്ടും ശരിയായ രീതിയിൽ ആവിർഭവിച്ചില്ലെങ്കിൽ ദൂഷ്യമത്തെ ഒരു പക്ഷേ നമ്മുടെ കേരളത്തിലും സംഭവിക്കാം.